സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിൽ ഇന്ത്യക്ക് പകരം ഭാരതം എന്നുപയോഗിക്കാൻ ശുപാർശയുമായി പാഠ്യപദ്ധതി പരിഷ്കരണത്തിനായി NCERT നിയോഗിച്ച സാമൂഹിക ശാസ്ത്ര വിഷയങ്ങൾക്കുള്ള ഉന്നതതല സമിതി. ചരിത്രകാരൻ CI ഐസക് അധ്യക്ഷനായ ഏഴംഗ സമിതിയാണ് ശുപാർശ നൽകിയത്. CBSE പാഠപുസ്തകങ്ങളിൽ അടുത്ത വർഷം മുതൽ ഈ മാറ്റം ഉൾപ്പെടുത്തണമെന്നാണ് ശുപാർശ. +2 വരെയുള്ള സാമൂഹിക പാഠപുസ്തകങ്ങളിലാണ് മാറ്റത്തിന് നിർദ്ദേശം. ഭരണഘടനയിൽ തന്നെ പറയുന്നത് ഇന്ത്യ അഥവാ ഭാരതം എന്നാണെന്ന് ഐസക് ചൂണ്ടിക്കാട്ടി. ഭാരതം എന്നത് ഏറ്റവും പുരാതനമായ നാമമാണ്. 7000 വർഷത്തിലധികം പഴക്കമുള്ള പുരാതന ഗ്രന്ഥമായ വിഷ്ണുപുരാണത്തിൽ ഉൾപ്പെടെ ഭാരതം എന്ന് പറയുന്നുണ്ടെന്നും ഐസക് വിശദീകരിച്ചു. 1757 പ്ലാസി യുദ്ധത്തിനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിനും പിന്നാലെയാണ് ഇന്ത്യ എന്ന പേര് പൊതുവായി ഉപയോഗിക്കാൻ തുടങ്ങിയത്, ഐസക് ചൂണ്ടിക്കാട്ടി. ഇക്കാരണത്താൽ പാഠപുസ്തകങ്ങളിൽ പൊതുവായി രാജ്യത്തിന്റെ പേര് ഭാരതം എന്നാക്കണമെന്ന് സമിതി ഐകകണ്ഠേനയാണ് ശുപാർശ ചെയ്തതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ചരിത്ര പഠനത്തിലും മാറ്റം വരുത്താൻ ശുപാർശയുണ്ട്. പുരാതന, മധ്യകാല, ആധുനിക ചരിത്രമെന്ന വിഭജനം മാറും. പുരാതന ചരിത്രം എന്നതിന് പകരം ക്ലാസിക്കൽ ചരിത്രം എന്നാക്കും. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യൻ ചരിത്രത്തെ 3 ഘട്ടമായി വേർതിരിച്ചത്. അറിവിന്റെ കാര്യത്തിൽ ഒരു കാലത്ത് ഇന്ത്യ ഇരുട്ടിലായിരുന്നുവെന്നും ശാസ്ത്രപരമായ അറിവുകളോ അതിൻ്റെ വളർച്ചയോ ഉണ്ടായിരുന്നില്ലെന്നും ഈ വിഭജനത്തിൽ വ്യാഖ്യാനമുണ്ട്. ഹിന്ദുരാജാക്കന്മാരുടെ യുദ്ധവിജയങ്ങൾ കൂടുതലായി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്നും ഐസക് വിശദീകരിച്ചു. നിലവിൽ നമ്മുടെ പരാജയങ്ങളാണ് പാഠപുസ്തകങ്ങളിൽ കൂടുതലായുള്ളത്. മുഗളന്മാർക്കും സുൽത്താൻമാർക്കുമെതിരെ നാം നേടിയ വിജയങ്ങൾ അക്കൂട്ടത്തിലില്ല. വിവിധ വിഷയങ്ങളിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് ശുപാർശ നൽകുന്നതിനായി NCERT 2021 രൂപീകരിച്ച 25 ഉന്നതതല സമിതികളിൽ ഒന്നാണ് സാമൂഹിക ശാസ്ത്രത്തിനുള്ള ഐസക് അധ്യക്ഷനായ സമിതി. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.